സുഹൃത്തുക്കളെ, നമ്മൾ വെറ്റിലത്തരി പുരണ്ട ഓർമ്മകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കണ്ണും കാതും കൂർപ്പിച്ച് ഫേസ്ബുക്കിലേക്ക് ശ്രദ്ധിക്കുന്നത്. ഡോക്ടർ പി സുരേഷിൻ്റെ ആത്മകഥയാണത്. ആത്മകഥ എന്നൊക്കെ പറയുന്ന കുറച്ച് കനമുള്ള വാക്കാണ് എന്ന് ചിലപ്പോൾ സുരേഷിന് തോന്നുന്നുണ്ടാവും, പൊതുവെ ആളുകൾക്ക് തോന്നും. ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടെങ്കിലും സുരേഷ് എഴുതിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അത് അയാൾ പറയുമ്പോഴാണ്. അപ്പോൾ എച്ച് മുക്കുട്ടി എഴുതിയ ആത്മകഥ വഴി മലയാളത്തിലെ ഫേസ്ബുക്ക് വായനക്കാരെ നേരത്തെ ഒരു അമ്പരപ്പിച്ചിട്ടുണ്ട് എന്ന് ചിലരെങ്കിലും ഓർക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു അത്ഭുതം തോന്നുക. എന്താണ് സുരേഷ് ആത്മകഥ എഴുതാനൊക്കെ ആയോ? അതിനുമാത്രം മഹാനായോ? അപ്പോൾ ഞാൻ അമ്പരുന്നൊരു കാര്യം, മാതൃകാപരമായ ജീവിതം നയിച്ച ആളുകൾ അവരുടെ, അപ്പോൾ വേറൊരു തരം ആത്മകഥ എന്ന് പറയുന്നത് അവർ മാതൃകാപുരുഷന്മാരല്ല, അവർ മിക്കപ്പോഴും അധാർമിക ജീവിതം, അധോലോക ജീവിതം. ഓർമ്മ വരുന്നൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഫ്രഞ്ച് ഭാഷയിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയായി നടത്തിയ ശ്രമങ്ങളും അതിൻ്റെ പരാജയവും അതിൻ്റെ വിജയമൊക്കെ ആയിട്ടുള്ള ഗംഭീരമായൊരു പുസ്തകമാണ് പാപ്പിയോൺ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിന് മലയാളത്തിൽ പരിഭാഷയുണ്ട്. പാപ്പിയോൺ എന്ന് പറയുന്ന ഇയാളെ വിളിക്കുന്നൊരു വിളിപ്പേരാണ്, ചിത്രശലഭം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുവരെ ഇപ്പോൾ നമ്മുടെ ഭാഷയിലും അത്തരത്തിലുള്ള ചില ഒരു പ്രശ്നമായി. മാർക്കേസിനെ പറ്റിയാ, മാർക്കേസ് ഏകാന്തതയുടെ 100 പുസ്തകം എഴുതിയ മാർക്കേസ്, മലയാളത്തിലെ ആളുകളുടെ പരിചയമുള്ള, ഒരിക്കൽ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതം, യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ജീവിച്ച ജീവിതമല്ല, നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്, ആ ഓർക്കുന്നതാണ്, ആ ഓർമ്മിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അവിടെ ശരിയാണ്. കാരണം നമ്മൾ നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ വിദ്യാർത്ഥി ജീവിതകാലം, നമ്മുടെ പ്രണയകാലം, അങ്ങനെ. അപ്പോൾ ഇതിൽ വളരെ ചെറിയ ഒരു പുസ്തകമാണ് സുരേഷിൻ്റെ വെറ്റിലത്തരി പുരണ്ട ഓർമ്മകൾ എന്നുള്ളത്. 15 അധ്യായങ്ങൾ, അതിൽ 8-10 ഫേസ്ബുക്കിൽ വന്നതാണ്, പിന്നെ മറ്റേ വരാത്തതാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യം തോന്നിയ കൗതുകം, ഇത് ആമസോണാണ് ഇത് ഇ ബുക്കായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിലൂടെ കിട്ടുന്ന ലാഭം മുഴുവൻ ഇപ്പോഴത്തെ കൊറോണ പ്രതിരോധ ഫണ്ടിലേക്ക് കൊടുക്കും എന്ന് സുരേഷ് പറയുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇ ബുക്കല്ലാതെ സാധാരണ ബുക്കായിട്ട് അടിക്കുന്നുണ്ട്, അതിൻ്റെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ വരുമാനവും കൊറോണ പ്രതിരോധത്തിന് കൊടുക്കുന്ന വളരെ നല്ല കാര്യമാണ്. വളരെ പതിവ് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതുകൊണ്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്, കഴിയുന്നത്ര ആളുകൾ ഈ പുസ്തകം വാങ്ങണം. എനിക്കിനിപ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ സുരേഷ് അത് എനിക്ക് അയച്ചു തന്നു, ഞാൻ വായിച്ചു കഴിഞ്ഞു. വാങ്ങുമ്പോൾ, അത് വായിക്കുമ്പോൾ നമ്മൾ ഒരു പ്രതിരോധത്തിൽ പങ്കെടുക്കുകയാണ് എന്നുള്ള ഒരു സാമൂഹ്യമായ, ഇതൊക്കെ വളരെ ഹൃദയസ്പർശകമായ വിധത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ ആളുകൾക്ക് വലിയ കൗതുകമായി എന്ന് സുരേഷ് പറഞ്ഞപ്പോൾ എനിക്കത് എന്താണെന്ന് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്നുവെച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ സഹപാഠികൾ,
സഹപാഠിനികൾ. ഇതിപ്പോൾ വളരെ അമ്പരപ്പിക്കുന്നൊരു കഥയുള്ളത്, ഒരു സഹപാഠിനിയെ പിന്നീട് കാണുന്നത് കുതിരവട്ടം മനോരോഗ ചികിത്സാലയത്തിലാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ എന്തെല്ലാം വഴികൾ. പിന്നെ ഇതിൽ അവിടുത്തെ ആ നാട്ടുംപുറം നല്ലോണമുണ്ട്, അവിടെ ഉള്ളേരി ഭാഗത്തുള്ള. അപ്പോൾ അതിലെനിക്ക് വലിയ കൗതുകം എന്ന് വെച്ചാൽ, ഞാനത് എൻ്റെ കാര്യങ്ങളപ്പോൾ നമ്മളിത് സുരേഷിൻ്റെ കുട്ടിക്കാലം വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോവുക എന്നുള്ളൊരു അനുഭവമുണ്ട്. അപ്പോൾ അവിടെ ഗോവിന്ദേട്ടൻ്റെ കടയെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ സുരേഷ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, അത് സർവകലാശാലയാണെന്ന്, അതാണ് ഏറ്റവും വലിയ സർവകലാശാല ആയിരുന്നു. ഇത് പലരുടെയും അനുഭവമായിരിക്കും, എൻ്റെ അനുഭവമാണ്. ഇപ്പോൾ കാരശ്ശേരിയിൽ അവിടെ മൂന്നും കൂടി മുക്കുണ്ട്. ആ മുക്കിൽ ഇടതുവശത്താണ് റോഡ് നിരത്തിൻ്റെ ഓരം ചേർന്നാണ് എൻ്റെ വീട്. അതിൻ്റെ വലതുവശത്താണ് മുക്കിലെ പീടിക. അവിടെ പത്രം വായിക്കുക, അത് ചർച്ച. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാവർക്കും വായിക്കാനറിയാം, എല്ലാവരും വായിക്കില്ല. ഒരാൾ വായിക്കുക, മറ്റുള്ളവർ കേൾക്കുക, അത് ചർച്ച ചെയ്യാം. അപ്പോൾ രാഷ്ട്രീയം, മതം, സാമൂഹ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പിന്നെ അധികാരികൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ, പരദൂഷണം, പിന്നെ കള്ളഗർഭം, അന്നത്തെ വലിയ പ്രശ്നമാണ് കള്ളഗർഭം, അതുപോലെ അവിഹിത വീഴ്ചകൾ എല്ലാം ചർച്ച ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 കൊല്ലമായിട്ട് ഞാൻ ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് അവിടുത്തെ ആ ചായക്കട, ഞങ്ങളുടെ നാട്ടിൽ ചായപ്പീടിക എന്നാണ് പറയുക, ആ ചായപ്പീടികയിലെ ചർച്ചകളാണ് ഓർമ്മ വരിക. അത് വലിയൊരു പരിശീലനമാണ്, വലിയൊരു വിദ്യാഭ്യാസമാണ്. ഇതുപോലെ അവിടുത്തെ ചില നാടൻ കഥാപാത്രങ്ങൾ, അതിലെനിക്ക് വലിയ അത്ഭുതം തോന്നിയ ഒരാൾ പടച്ചോൻ എന്നാണ് അയാൾക്ക് വിളിപ്പേര്. അയാൾ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്ന ആളും ചരിത്രത്താൽ അവഗണിക്കപ്പെട്ട ആളുമാണ്. അങ്ങനെ എത്രയോ ആളുകൾ, നിഷ്കളങ്കന്മാർ, നിസ്വാർത്ഥന്മാർ, ത്യാഗികൾ, അതിന് ഒരു പ്രതിഫലവും കിട്ടാത്തവർ, അതിനെപ്പറ്റി പരാതിയില്ലാത്തവർ ഒക്കെ പല. അപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു കഷ്ണം സുരേഷിൻ്റെ വീട്ടുകാരുമല്ലാതെ നാട്ടുകാരും വരികയാണ്. അപ്പോൾ ഞാനത് വായിച്ച പോർത്തെന്ന് വെച്ചാൽ, ഞാൻ ഗുരുവായൂർപ്പംകുളി പഠിക്കുമ്പോൾ അതിൻ്റെ താഴത്താണ് ഈ കിണാശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. ആൾക്കാർ സാധാരണഗതിയിൽ കിണാശ്ശേരി എന്നൊന്നും പറയാൻ നോക്കില്ല, നാച്ചേരിപ്പാടെന്ന് പറയും. ഞാനും അങ്ങനെയാണ് പറയുന്നത്, നാച്ചേരിപ്പാടെന്ന് പറയും. അവിടെ പടച്ചോൻ ഉസ്മാൻ ക എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. പടച്ചോൻ ഉസ്മാൻ ക എന്ന് പറയുന്നത് കറുത്ത് മെലിഞ്ഞ് നീണ്ടിട്ടാണ്, നല്ലോണം കറുത്തിട്ടാണ്, നല്ല സുന്ദരനാണ്, നല്ല ചിരിയാണ്, വെള്ള കുപ്പായം, വെള്ള മുണ്ട കൊടുത്തിട്ട് വളരെ നീളമുണ്ട്. അപ്പോൾ പടച്ചോ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക. അപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ച മാതിരിയാ, പടച്ചോൻ ഉസ്മാൻ ഖാൻ. അപ്പോൾ അദ്ദേഹം ടാക്സി ഡ്രൈവറാണ്. അപ്പം ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഈ ഉസ്മാൻ ഖാൻ എല്ലാവരും പടച്ചോൻ എന്ന് വിളിക്കുന്നത്. അപ്പം എനിക്ക് കിട്ടിയ ഉത്തരം, എന്ത് പ്രശ്നം പറഞ്ഞാലും മൂപ്പരുടെ കയ്യിൽ അതിനൊരു പരിഹാരം ഉണ്ടാവുന്നു. അപ്പോൾ പൈസയില്ല, അല്ലെ ജോലിയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോലീസ് കേസുണ്ട്, അവ എന്ത് ചെന്ന് പറഞ്ഞാലും പുള്ളി ഏറ്റെടുക്കും. അത് ഏത് പാർട്ടിക്കാരെന്തെടുക്കില്ല, ആ പാർട്ടിക്കാരോട് ബന്ധപ്പെട്ട്, അല്ലെ വേറെ പണക്കാരോട് ബന്ധപ്പെട്ട്, അല്ലെ പൊതുപ്രവർത്തകരായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ പ്രഷറുള്ള ആളെ ചെന്ന് കണ്ട് പറഞ്ഞ്, അങ്ങനെ ഒരു പരിഹാരത്തിൻ്റെ കേന്ദ്രമാണ് ഉസ്മാൻ ഖാൻ. അതുകൊണ്ടാണ് പടച്ചോൻ എന്ന് വിളിക്കുന്നത് പറയും. അപ്പം എന്ന മാതിരി ഇതിൽ അങ്ങനെ വളരെ ഇതിൽ പല സംഭവങ്ങളും വളരെ നർമ്മത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഗുണം. അതങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോവാണ്. അതിലുള്ള ഒരു കുട്ടിക്കാലത്തെ കളികളെപ്പറ്റി പറയും. അത് കള്ളനും പോലീസും കളിക്കുന്നതാണ് അതിലൊരു പ്രധാന കാര്യം. അപ്പോൾ ഈ ആരോഗ്യം കുറഞ്ഞ, പ്രാപ്തി കുറഞ്ഞ ഒരാളാണ് സുരേഷ്. അപ്പോൾ അയാളെപ്പോഴും കള്ളനാണ്, അയാൾക്ക് ഒരിക്കലും പോലീസാകാൻ പറ്റില്ല. ഒരിക്കലും അയാൾക്ക് പോലീസാവാനൊരു അവസരം കിട്ടിയപ്പോൾ അതൊരു മിടുക്കനായ കള്ളൻ പാറപ്പുറത്ത് കയറിയിട്ട് ഇയാൾ വാശി പിടിച്ച് അവിടെ കയറി, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാതെ മാഷമാർ വന്ന് ഇറക്കുന്നൊരു രംഗം ഇതിനകത്ത്. അങ്ങനെ അനേകം രംഗങ്ങൾ. അപ്പോൾ ചില ആളുകളുടെ മരണം, പിന്നെ അതിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഈ മാഷായതുകൊണ്ടായിരിക്കാം, അതിൽ മാഷന്മാരുടെ, നാട്ടിൻപുറത്തെ അധ്യാപകരുടെ പല തരത്തിലുള്ള വലിയ മനസ്സ്, അവർ ശിക്ഷിക്കും എന്ന് വിചാരിച്ചപ്പോൾ ശിക്ഷിക്കാത്ത കാര്യങ്ങൾ, പിന്നെ അവർക്ക് അവരുടെ ഉത്തരവാദിത്വം അല്ലാത്ത സമയത്തും
അവർ രക്ഷിക്കാൻ വരുന്നത്. അങ്ങനെയൊക്കെ അതായത് പഴയകാലത്തെ നാട്ടുപുറത്തെ സ്കൂളുകളിൽ ഉണ്ടായിരുന്ന അധ്യാപകരുടെ വലിയ അളവിലുള്ള സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഓർമ്മകൾ. അങ്ങനെ ഇത് വളരെ നല്ല വികാര വിചാരങ്ങൾ ഉണർത്തുന്ന, നല്ല ഓർമ്മകൾ ഉണർത്തുന്ന, വളരെ ഗുണാത്മകമായ ചിന്തകൾ ഉണർത്തുന്ന, ഇപ്പം നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പച്ചമലയാളത്തിൽ പറയാം, പോസിറ്റീവ് ആയ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു പുസ്തകം. അപ്പോൾ ഇതിൽ പോലീസും കള്ളനും കളിക്കുമ്പോൾ പോലീസ് പിടിക്കുന്ന കാര്യങ്ങളും പോലീസായിട്ട് തനിക്ക് കള്ളനെ പിടിക്കാൻ പറ്റാത്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. ഒരു സമരത്തിൽ പങ്കെടുത്തിട്ട് സുരേഷിനെയും കൂട്ടുകാരെയും പോലീസ് പിടിച്ചു, മർദ്ദിച്ചു, പിന്നെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു, പിന്നെ കോടതിയിൽ ഹാജരാക്കി, പിന്നെ അവിടെ റിമാൻഡ് ചെയ്തു. ആ സമയത്തൊക്കെയുള്ള ചില ആളുകളുടെയൊക്കെ മനസ്സിൻ്റെ വലുപ്പം, അപ്പോൾ അവർ സമരസഖാക്കളായിട്ട് അടികൊള്ളുമ്പോഴും ഇടികൊള്ളുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന, ഇന്നിപ്പോൾ അങ്ങനെ തല്ലുള്ളുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ അതിൻ്റെ നേരെയുള്ള ഈ തരത്തിലുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത്, എനിക്ക് സുരേഷിനോട് പറയാനുള്ളത്, ഇതിങ്ങനെ ഒരു 15 അധ്യായത്തിൽ നിർത്താതെ, ഇതൊരു ചെറിയ പുസ്തകമായിട്ട് അവസാനിപ്പിക്കാതെ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടായത്, പഠിപ്പിക്കുമ്പോൾ ഉണ്ടായത്, പിന്നെ വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ഒക്കെ തുടർച്ചയായിട്ട് എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഗുണം അത് വായിക്കുന്ന ആളുകളിലേക്ക് ആ തരത്തിലുള്ളൊരു ഊർജം പ്രസരിപ്പിക്കാൻ സാധിക്കും. അത് മറ്റാളുകളുടെ സ്മരണയെ ഉണർത്തും, അവരെയും എഴുതാൻ പ്രചോദിപ്പിക്കും. ഇപ്പം വലിയ സൗകര്യമാണ് എന്ന് വെച്ചാൽ സ്ഥലമില്ല, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് 5-6 മാസം ഒരു പുസ്തകം വെച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് മിക്ക ആളോടും സോറി ഞങ്ങൾ നോക്കി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതെ തിരിച്ചു തരിക. ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ലല്ലോ. നവമാധ്യമങ്ങൾ വന്നപ്പോൾ എന്താ ഉണ്ടായെന്നു വെച്ചാൽ എല്ലാവരും എഴുത്തുകാരായി. പണ്ട് പറയും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട്, അത് തന്നെയാണ് ഇപ്പോൾ സ്ഥിതി. അതിലൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്താ കാരണം വെച്ചാൽ എല്ലാവരും എഴുതട്ടേനെ, എല്ലാവരും പറയട്ടെ. ഇപ്പോൾ പ്രസംഗിക്കണം, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രസംഗിക്കുക. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ആലോചിച്ചു, ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ പഠനമുറിയിൽ ഇരിക്കുകയാണ്. ഈ മാധ്യമത്തിൻ്റെ സ്ഥിതി ഇതിപ്പോൾ എത്രയോ 1000 ആൾ ഇത് കാണുന്നുണ്ടാവും, ഇനി ഇപ്പം കണ്ടില്ല പിന്നെ കാണാം. ഞാൻ ഉള്ളിലേക്ക് വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാരശ്ശേരിക്ക് വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇത്രാം തീയതി ഇത്ര മണിക്ക് നിങ്ങൾ ഇത് കണ്ടോളണമെന്നില്ല, നിങ്ങൾ എപ്പോഴും കാണാം. ഇതിപ്പോൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഉണ്ടെങ്കിൽ എപ്പോഴും കാണാം. അപ്പം അങ്ങനെ മാധ്യമങ്ങളുടെ സൗകര്യം വളരെ വർദ്ധിച്ചു, എല്ലാ തരത്തിലുള്ള ആവിഷ്കാരങ്ങളും സൗകര്യപൂർവ്വം നടത്താനുള്ള സാഹചര്യമുണ്ടായി. ഇപ്പോൾ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരു വിശേഷപ്പെട്ട ജീവിയാണ് എന്നൊരു കണക്ക് ഇപ്പം ഇല്ല. അത് പണ്ട് അത് പൊളിച്ചൊരാൾ ബഷീറാണ്, അദ്ദേഹം എഴുത്ത് തൊഴിലാളി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വേലി കെട്ടും പോലെ, പറമ്പ് കളിക്കും പോലെ, മീൻ പിടിക്കും പോലെ ഒരു പണിയാണ്. അത് ഒരാൾ മീൻ പിടിക്കുന്നു, ഒരാൾ എഴുതുന്നു, അത്രയേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ അതിപ്പം സരസ്വതി ക്ഷേത്രം അല്ലെങ്കിൽ കാവ്യദേവതയുടെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തോ വലിയ ഒരു സംഗതിയായിട്ട് അതിനെ ഒരു മിത്താക്കിയിട്ട് അതിനെ നിഗൂഢമാക്കിയിട്ട് അതിനെ മിസ്റ്റിഫൈ ചെയ്തിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ ബഷീർ പറയും. അപ്പോൾ ഒരു പുസ്തകം ആർക്കും എഴുതാം എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അപ്പോൾ അവനോണ്ട് അനുഭവം എഴുതിയാൽ മതി. സുരേഷാണെങ്കിൽ വേറെ പലതും എഴുതുന്ന ഒരാൾ പറയാം. എനിക്ക് അതിനെപ്പറ്റി വളരെ സന്തോഷമാണ്. കാരണം വെച്ചാൽ അയാൾ MA, അതുകൊണ്ട് എനിക്ക് അയാളെപ്പറ്റി വളരെ കരുതലായിരുന്നു, വളരെ അഭിമാനമുള്ള ഒരാളാണ് ഞാൻ അയാളെപ്പറ്റി. അയാൾ ധാരാളം നിരൂപണ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് സഹോദരൻ അയ്യപ്പനെ പറ്റിയുള്ള ഒരു ലഘുഗ്രന്ഥമുണ്ട്, അത് വളരെ നല്ലതാണ്. ഇതുപോലെ സച്ചിദാനന്ദൻ്റെ കവിതകളെ പറ്റി പഠിച്ചിട്ട് പ്രബന്ധം എഴുതിയതിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത്. അപ്പോൾ അത്തരം എഴുത്തിൽ നിന്ന് വ്യത്യാസമാണിത്. അത് ലേഖനങ്ങളുടെയോ നിരൂപണങ്ങളുടെയോ ഗവേഷണങ്ങളുടെയോ പഠനങ്ങളുടെ രീതിയാണ്. ഇത് അനുഭവങ്ങൾ എഴുതുന്ന കഥാകഥനത്തിൻ്റെ ഫിക്ഷൻ എഴുതുന്നതിൻ്റെ ഒരു സമ്പ്രദായത്തിൽ എഴുതിയിട്ടുണ്ട്. അത് അതും തനിക്ക് വഴങ്ങും എന്ന് തീർച്ചയായിട്ടും സുരേഷ് കാണിച്ചിട്ടുണ്ട്.
അത് വേറൊരു ധാരയായിട്ട് അതും തുടർന്ന് പോകട്ടെ എന്നാണ് എൻ്റെ ആശംസ. അതുകൊണ്ട് എല്ലാ ആശംസകളോടും കൂടി ഈ വെറ്റിലത്തിരി പുരണ്ട ഓർമ്മകൾ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞാൻ പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.